ഞാനേ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളെ കല്യാണമാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്ട് നാട്ടിൽ കൊണ്ടിന്. സമയം രാത്രി 1:52. ഒപ്പമുള്ളതിൻ്റെ റൂംമേറ്റാണ് കേട്ടോ. ഒപ്പം എൻ്റെ കസിനുണ്ട് ഇപ്പോൾ നാട്ടിലേക്കുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളാണ് പോണത്. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. ടെർമിനൽ 2 ലൈനുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ചെക്കിങ്ങിൻ്റെ അവിടെ. അപ്പോൾ ബോർഡിങ് പാസ് കിട്ടിയിട്ട് നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ റെസ്റ്റ് എടുക്കാം. കാരണം ഇനിയുണ്ട് 2.5 മണിക്കൂർ ഫ്ലൈറ്റിന്. 5:55 ഫ്ലൈറ്റ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് അതിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ഡ്യൂട്ടി ഫ്രീൻ്റെ അങ്ങോട്ടാണ്. അവിടെ ഒരു കിട്ടിലും കോമഡി ഉണ്ട്. കോമഡി അല്ല, ഒരു ബോട്ടിൽ വെള്ളത്തിൻ്റെ റേറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ഒരുവിധം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു 2 ബോട്ടിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളത്തിന് 4 ദിർഹംസ്, അതായത് $1.11. രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ബില്ലടിച്ചിട്ട് അവിടെ വീണ്ടും റെസ്റ്റ് എടുത്ത്. അപ്പോൾ സമയം 3:30. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ബോർഡിങ് തുടങ്ങി കേട്ടോ. നമ്മൾ ബാക്കിൽ ലൈനൊക്കെ തന്ന് പതുക്കെ പതുക്കെ ഫ്ലൈറ്റൊക്കെ കയറി. പിന്നെ 4 മണിക്കൂർ അതിൻ്റെ ഉള്ളിലിരിക്കണം. മൂവി കാണാൻ കിടന്നുറങ്ങാന്നൊക്കെയാണ് പ്ലാൻ. എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം ഞാൻ മൂവി കണ്ടോന്നല്ല കേട്ടോ, ഞാൻ നല്ലോണം കേട്ടോ ഉറങ്ങി. അപ്പോൾ ഇതിന് ഏകദേശം നമ്മളവിടെ ഇറങ്ങാൻ ടൈമായിന്. മെസ്സേജസൊക്കെ വന്നിരുന്നു ലാൻഡിങ്ങിനായി എന്ന് പറഞ്ഞിട്ട്. എന്താ പുറത്തുള്ള വ്യൂ കണ്ടുള്ളൂ. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിരാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. കാരണം നാട്ടിലേക്ക് എത്താനായി, ഇതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് ഇതാ ലാസ്റ്റ് ലാൻഡിങ്ങായി. അവിടെ ഇങ്ങനെ ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. അതൊരു വേറെ സുഖമാണ് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പം പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പക്ഷെ നല്ല ക്ലൈമറ്റ് ഒന്ന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇമിഗ്രേഷന് കഴിഞ്ഞ് നമ്മളതാ ഇത് നമ്മളെ പെട്ടിയാണ്. പെട്ടിയെ കിട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. ഞങ്ങൾ ടാക്സിക്ക് പോകുന്നു കേട്ടോ. അപ്പം ഏകദേശം നമ്മൾ വീട്ടിൻ്റെ അവിടെ എത്താനായി കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഇറങ്ങി നേരെ ഉമ്മാനെ കണ്ട് സലാം പറഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ